അത്രയും കൊതിപ്പിക്കുന്ന ചർമ്മകാന്തി നമുക്ക് നേടാം ദീപിക പതിക്കോളിനെ പോലെ. യൂസ്ഡ് എ DIY ഫേസ് മാസ്ക്. വാട്ട് വാസ് ഇറ്റ്? ദ ക്ലാസിക് ബേസൻ ഹൽദി ആൻഡ് മലായ്. പല സിനിമാ നടിമാരുടെയും പല സ്കിൻ കെയർ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ദീപിക പതുക്കോണ്ട് സ്കിൻ കെയർ കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ദീപിക പതുക്കോണ്ട് സ്കിൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നല്ല ക്ലീൻ ആയിട്ട് നല്ല തിളങ്ങുന്ന ചർമ്മമാണ് ദീപിക പതുക്കോളിൻ്റെ. ദീപിക പതുക്കോൾ ചെയ്യുന്ന സ്കിൻ കെയർ കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദീപിക പതുക്കോളിൻ്റെ സ്കിന്നിൻ്റെ തിളക്കത്തിന് വേണ്ടി അവരുപയോഗിക്കുന്ന കിടിലനൊരു പാക്കാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, നിങ്ങളുടെ ചർമ്മം നല്ലപോലെ നിറം വെക്കാനും ചർമ്മം നല്ലപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ും ക്ലീൻ സ്കിൻ ആക്കി എടുക്കാനും നിങ്ങൾക്ക് ഈ പാക്കിൽ നിന്ന് സാധിക്കും. കാണുന്നൊക്കെയുള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിന്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദീപിക പതുക്കോളിന്റെ സ്കിൻ കെയർ കാര്യമാണ് പറയുന്നത്. ദീപിക പതുക്കോൾ അവരുടെ സ്കിന്നിന്റെ തിളക്കത്തിന് വേണ്ടി അവർ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കിടിലൻ ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സിനിമാ നടിമാരെല്ലാവരും മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണ്. പക്ഷെ എന്നാൽ തന്നെയും അവരുടെ ഡെയിലി സ്കിൻ കെയർ ചെയ്തിട്ടാണ് അവരുടെ ചർമ്മത്തിന് മറ്റുള്ള ദോഷങ്ങളൊക്കെ വരാതെ അവർ കെയർ ചെയ്യുന്നത്. ദീപിക പതുക്കോൾ ആണെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻ, അവരുടെ ഡെയിലി അവർ ചെയ്യുന്ന ഒരു സ്കിൻ കെയർ കാര്യമാണ് ഇത്. അവരുടെ ആ ഒരു, അതുകൊണ്ടാണ് അവരുടെ ചർമ്മത്തിന് ഇത്രയൊക്കെ ഏജ് എത്തിയിട്ട് പോലും ഒരു ചുളിവോ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ചർമ്മം ക്ലീനായിട്ട് നല്ല തിളങ്ങി നിൽക്കുന്നതിനുള്ള മെയിൻ കാര്യം. എന്തായാലും നമുക്ക് ആ ദീപിക അതുകൊണ്ട് സ്കിന്നിൻ്റെ തിളക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പാക്ക് ട്രൈ ചെയ്യാം. ഞാനിവിടെ ചെയ്തിട്ടുള്ള ചേഞ്ചസും ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. ദീപിക പതുക്കോണ്ട് സ്കിൻ കെയർ ഞാൻ ഈ ഇടയ്ക്ക് യൂട്യൂബിലെ വീഡിയോസിലൂടെ കാണാനിടയായി. അടിപൊളി സംഭവമാണ് കേട്ടോ. ഞാനത് ട്രൈ ചെയ്തപ്പം കിടിലനൊരു മാറ്റം എനിക്ക് കിട്ടി. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അതായത് നമ്മുടെ കടലമാവ്, അതായത് ബേസൻ പൗഡർ എന്നാണ് പറഞ്ഞത്, അത് നമ്മുടെ കടലമാവാണ്. അത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 നുള്ള് നമ്മുടെ ഹൽദി പൗഡർ, അതായത് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഹൽദി പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഹൽദി പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം അതിൽ ദീപിക പതുക്കോൾ യൂസ് ചെയ്തത് ദഹി, അതായത് തൈരായിരുന്നു യൂസ് ചെയ്തത്. ഞാനിവിടെ തൈര് ഇല്ലാത്തത് കൊണ്ടും ഞാൻ തൈര് സ്കിന്നിൽ അധികം ഉപയോഗിക്കാത്തത് കൊണ്ടും ഞാൻ മിൽക്ക് ഉപയോഗിച്ചിട്ടാണ് അത് മിക്സ് ചെയ്തത്. ദീപിക പതുക്കോൾ ചെയ്ത രീതി നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ തൈര് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ തൈര് ഉപയോഗിക്കാറില്ല ഫേസിൽ. ഞാനിവിടെ പാലാണ് ഫേസിൽ അധികമായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഉപയോഗിക്കുന്നത്. തൈരാണെങ്കിൽ ഞാൻ എടുക്കുന്ന അളവിന് മിക്സ് ആക്കുന്നതിന് നിങ്ങൾക്ക് അത്രയും എടുത്താൽ മതിയാകും. ഞാൻ അങ്ങനെ മിൽക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കുകയാണ്. കണ്ടോ, ഇതാണ് ദീപിക പതുക്കോൾ സ്കിന്നിൽ ഉപയോഗിച്ച ആ ഒരു പാക്ക്. ഇത് അടിപൊളി ചേഞ്ചസ് നൽകാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് റെഗുലറായി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നല്ലപോലെ ക്ലീൻ ആവാനും സ്കിന്നിനുണ്ടാകുന്ന ഓപ്പൺ പോയിൻസും ഡെഡ് സ്കിന്നും ഒക്കെ മാറ്റി സ്കിൻ നല്ലപോലെ ബ്രൈറ്റായി ഗ്ലോ ആയി നിൽക്കാനും സഹായിക്കുന്നതാണ്. മേക്കപ്പ് ഒന്നും ഇട്ടില്ലെങ്കിൽ തന്നെയും സ്കിൻ നല്ലപോലെ നിറം വെച്ചിരിക്കാൻ സഹായിക്കുന്ന, ക്ലീൻ ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ പാക്കാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. ഈ പാക്ക് എൻ്റെ കൈകളിലിട്ടിട്ടുള്ള ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം. എന്തായാലും നമുക്ക് ആ ഒരു മാറ്റം കാണാം. നമ്മൾ തയ്യാറാക്കിയ ദീപിക പതുക്കോളിൻ്റെ പാക്ക് ഞാൻ എൻ്റെ കൈകളിലേക്കാണ് ഇടുന്നത്. കൈകളിൽ നല്ലപോലെ നിറക്കുറവുണ്ട്, അവിടേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴാണ് മാറ്റം കാണുന്നത്. ഞാൻ എൻ്റെ കൈകളിലിട്ട് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫേസിൽ മാറ്റം കാണാത്തത് കൊണ്ടാണ് എൻ്റെ കൈകളിൽ ഞാൻ ഇട്ട് കാണിക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കറുത്തവരെ ആരെങ്കിലും കൊണ്ട് വെച്ച് ഇട്ട് കാണിച്ചുകൂടാ എന്ന്. എനിക്കതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ കൈകളിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ ഇതാ ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും മുകളിലൂടെ ഒന്ന് ഇതാക്കിയിട്ട് തുടച്ചിട്ടുള്ള മാറ്റം ഞാൻ നിങ്ങളെ കാണിക്കാം. മുകളിലൂടെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ലൈവ് ചേഞ്ചസ് നമുക്ക് കയ്യിൽ ചെയ്ത് കഴിയുമ്പോഴാണ് കാണാൻ സാധിക്കുന്നത്. വാ, നിങ്ങൾ കണ്ടോ, മാറ്റം കണ്ടോ. നേരത്തേതിലെക്കാട്ടിലും നിറ കൂടിയത് കണ്ടോ. നേരത്തെ ഒട്ടും നിറമില്ലായിരുന്നു, നല്ലപോലെ ഡെഡായി നല്ല നിറക്കുറഞ്ഞിരുന്ന കൈകൾ ഇപ്പോൾ നല്ലപോലെ നിറം വെച്ചിട്ട് നിങ്ങൾ കണ്ടോ.
ഞാൻ തുടച്ചുകൂടെ നിങ്ങളെ കാണിക്കാം. കിടലെണ്ണാണ്, ഓക്കെ, വെള്ളം വെച്ച് തുടച്ചിട്ടുണ്ട്. അഞ്ഞി തുണി വെച്ച് തുടച്ചിട്ടുള്ള മാറ്റം കാണിക്കാം. തുടച്ച് നിങ്ങളെ കാണിക്കാതുണ്ടോ, കിടലെണ്ണാണ് സംഭവം. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. കിടലെണ്ണ ഒരു പാക്കാണ്. ഹലോ, ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, ഉറപ്പായിട്ടും നല്ല പോലെ മാറ്റം നൽകാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. ദീപിക പതിക്കോളിനെ പോലെ തിളങ്ങുന്ന ചർമ്മം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ പാക്കിൽ നിന്ന് സാധിക്കും. ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.